ആലിഹ വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാർ, സദാത്തുക്കൾ, പുണ്യവയോധികരായ പ്രാസ്ഥാനിക നേതാക്കന്മാർ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത് താമരശ്ശേരി സോണിന്റെ ആദ്യത്തെ ബഹുജന പരിപാടിയാണ് ഇത്. ഈയൊരു പ്രസ്ഥാനത്തിന്റെ ആദർശാഭിമുഖ്യത്തിന്റെ പ്രകടനം കൂടിയാണ് ഈ ഒരു പരിപാടിയിലൂടെ നടക്കുന്നത്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തങ്ങൾ പ്രചാരണം നടത്തിയിട്ടുള്ള, അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന്റെ നാനാ തുറകളിലും എത്തിക്കുക എന്ന മഹത്തായ ദൌത്യമാണ് ഈ സംഘടനയ്ക്ക് മുന്നിലുള്ളത്. വിശുദ്ധ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയും ആകാശവും ഗോളങ്ങളും വിവേകികളായി അള്ളാഹുവിന് ആരാധിക്കാൻ വേണ്ടി ഇവിടെ പടച്ചിട്ടുള്ളത് മനുഷ്യരെയാണ്. മനുഷ്യ സമൂഹത്തിന് വഴികാട്ടിയായി ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിനെ തന്നെ അള്ളാഹു അയച്ചു. ആദം അലൈഹിസ്സലാം ഇന്ത്യയിലാണ് വന്നിട്ടുള്ളത്. ഹജ്ജ ആദമു മിനൽ ഹിന്ദി അർബഈന മറത്തൻ മാഷിയൻ എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. ഇന്ത്യയിൽ നിന്ന് 40 തവണ കാൽനടയായി ആദം അലൈഹിസ്സലാം ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടെന്ന്. സിലോണിലെ സിലാൻ എന്ന് പറഞ്ഞ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന സിലോൺ രാഷ്ട്രത്തിലെ ആദം മല എന്ന് പറയുന്ന പർവ്വതം, ആദം അലൈഹിസ്സലാം ആദ്യമായി വന്നത് അവിടെയാണ്. ആദം അലൈഹിസ്സലാമിന്റെ പാദസ്പർശമേറ്റ അടയാളങ്ങൾ അവിടെയുണ്ട്. അത് കാണാൻ വേണ്ടി ആളുകൾ വരികയും ടൂറിസ്റ്റുകളുടെ ഒരു കേന്ദ്രമായി ഇന്നും ശ്രീലങ്കയിൽ അത് നിലകൊള്ളുന്നുണ്ട്. ഈ ലങ്ക ഇന്ത്യയുമായി ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയായിരുന്നു. ഇന്ന് കടലിൽ ഇറങ്ങി നീന്തിയിട്ട് വേണം ശ്രീലങ്കയിലെത്താൻ, അല്ലെങ്കിൽ ബോട്ട് വഴിയോ കപ്പൽ വഴിയോ വിമാനം വഴിയോ മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മിഹീർസൻ ആദ്യമായി ഇന്ത്യയുടെയും ലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്, പാക്ക് കടലിടുക്ക് എന്ന് പറയുന്ന ആ കടൽ നീന്തിക്കടക്കുകയുണ്ടായി. അതിനുശേഷം പലരും നീന്തിക്കടന്നു. അതിനു മുമ്പ് രണ്ടും ഒന്നിച്ചായിരുന്നു. സുനാമി ഉണ്ടായ സമയത്ത്, ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ മുമ്പ് സുനാമി ഉണ്ടായപ്പോൾ ഭൂമിയുടെ ഘടനയിൽ വലിയ മാറ്റമുണ്ടായി. ഇന്തോനേഷ്യയിലും അതുപോലെ ഇന്ത്യയിൽപ്പെട്ട അന്തമാൻ ദ്വീപുകളിൽ ഭൂമിയുടെ ഘടനയിലുണ്ടായ മാറ്റത്തിൽ പല കൃഷിയിടങ്ങളും ഭൂമികളും താഴ്ന്നു പോവുകയും അത് കടലായി മാറുകയും ചെയ്തു. കടലിന്റെ ചില ഭാഗങ്ങൾ ഉയർന്നു വരികയും ദ്വീപായി മാറുകയും ചെയ്തു. മർക്കസു സഖാഫത്ത് സുന്നിയക്കു കീഴിൽ അന്തമാനിലെ സുനാമിക്ക് ശേഷം അവിടെയുണ്ടാക്കിയ മർക്കസ് ഫള്ളേഹക്ക് ഖൈറാബാദി എന്ന് പറയുന്ന സ്ഥാപനം, അവിടെയുള്ള എത്തീം കുട്ടികൾക്കും അഗതികൾക്കും പഠിക്കാനുള്ള കേന്ദ്രവും അതുപോലെ ഇംഗ്ലീഷ് സ്കൂളും മസ്ജിദുകളുമെല്ലാം അന്തമാൻ ഐലൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രദേശത്ത് ഇന്നും പോയാൽ നമുക്ക് കാണാം പരിവർത്തനം വന്നിട്ടുള്ള ഭൂമിയെ. ഇതുപോലെ ഏതോ ഒരു കാലത്ത് മാറ്റമുണ്ടായിട്ടാണ് ശ്രീലങ്ക ഇന്ത്യയിൽ നിന്നും വേറിട്ടു പോയത്. ആദം അലൈഹിസ്സലാമിന്റെ ഭൂമി എന്ന നിലക്ക് ഇന്ത്യയാണ് ആദ്യത്തെ മുസ്ലിം ജനിച്ചിട്ടുള്ള ഭൂമി. മാത്രമല്ല ആദിമ മനുഷ്യൻ, ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ ഇന്ത്യയിൽ മുസ്ലിമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട രാജ്യം, ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ട രാജ്യം ഇന്ത്യ തന്നെയാണ്. പഞ്ചാബിലെ സർഹിന്ദ് എന്ന് പറയുന്ന പ്രദേശം, ഡൽഹിയിൽ നിന്ന് 260 ചില്ലാനം കിലോമീറ്റർ പോയാൽ പഞ്ചാബിലെ സർഹന്ദ് ഷെരീഫിലെത്താം. സർഹന്ദിൽ ഉള്ള ഒരു സ്ഥലത്ത്
നിരവധി അമ്പിയാക്കന്മാരുടെ ഖബറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ദീനെ ഇലാഹി എന്ന് പറയുന്ന പുതുമതം കൊണ്ടുവന്ന് പിന്നീട് ഈ രാജ്യത്തെ വലിയ ഭരണാധികാരിയായി അറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തിമാരിലെ അക്ബർ, അക്ബറിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില കാലങ്ങളിലുണ്ടായ ആ തെറ്റായ പ്രവർത്തനങ്ങളിൽ ദീനെ ഇലാഹി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി അദ്ദേഹം വന്നപ്പോ അതിനെ നഖശിഖാന്തം എതിർത്ത് പരാജയപ്പെടുത്തുകയും പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇന്ത്യയിലെ ഇമാമായി ഇമാം റബ്ബാനി മുജദ്ദിദ് അൽ ഫാസാനി അഹമ്മദ് ഫാറൂഖി സർഹന്ദി റഹ്മത്തുല്ലാഹി അലൈഹി നഖ്ശബന്ദി തരീഖത്തിന്റെ ലോകത്ത് മുഴുവനും അറിയപ്പെട്ട വിഖ്യാതനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഗുരുവര്യർ ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് മുഹമ്മദ് ബാഖി ബില്ല റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളാണ്. ആ സിൽസില അങ്ങനെ പോകുന്നുണ്ട്. അതിൽ ആ ഇമാം റബ്ബാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്നതിനേക്കാളേറെ ഇറാനിലും തുർക്കിയിലും അറബ് രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നാം ചൊല്ലുന്ന സമയത്ത് ഇന്ത്യയിലാണ് എന്ന് പറയുമ്പോൾ ഇമാം റബ്ബാനിയുടെ നാടാണോ എന്ന് ചോദിക്കും. അത്രയും വിഖ്യാതനായ പണ്ഡിതനാണ് ഇമാം റബ്ബാനി അവർകൾ. ഇമാം റബ്ബാനി എന്ന് പറയുന്ന ആത്മജ്ഞാനിയായ മഹാപണ്ഡിതൻ അദ്ദേഹം രേഖപ്പെടുത്തിയ 9 ഖബറുകൾ, വളരെ നീളമുള്ള 9 ഖബറുകൾ നബിമാരുടെ ഖബറാണ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് ചരിത്രപരമായ അന്വേഷണങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ചില വസ്തുതകളാണ്. ലോകത്തുടനീളം നമ്മൾ പരിശോധിച്ചാൽ ലോകത്തിന്റെ ഘടന തന്നെ മൊത്തത്തിൽ മാറ്റിയത് ഇംഗ്ലീഷുകാരന്റെ വഴിവിട്ട പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പോലെ തന്നെ, ഇംഗ്ലീഷുകാരന്റെ ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും അനുഭവിക്കുന്ന ദുരിതം പോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും എന്തെല്ലാം വലിയ അക്രമങ്ങളാണ് ഇംഗ്ലീഷുകാരൻ നടത്തിയത് എന്ന് നാം അറിയണം. വഹാബിസത്തിന്റെയും ഖദിയാനിസത്തിന്റെയും അതുപോലെ തന്നെ തബലീഗ് ജമാഅത്തിന്റെ ആദ്യകാല അപ്പോസ്റ്റലനായ ഇസ്മായിൽ ദഹ്ലവിക്ക് ശമ്പളം കൊടുത്തും അങ്ങനെ ലോകത്തെല്ലായിടത്തും മതപരിഷ്കരണത്തിന് വേണ്ടിയും മത നവീകരണത്തിന് വേണ്ടിയും മതത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയും ആളുകളെ വിന്യസിക്കുകയും ശമ്പളം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഇംഗ്ലീഷുകാരൻ മുസ്ലിംകളെ മാത്രമല്ല ലോകത്ത് ദ്രോഹിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന മഹാരാജ്യം, ഉസ്താദ് ഈ അടുത്ത ദിവസം അവിടുന്നാണ് അവിടെ യാത്ര കഴിഞ്ഞിട്ടാണ് ഇന്ന് വരുന്നത്. ഓസ്ട്രേലിയയുടെ ചരിത്രം പറയുമ്പോ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം തന്നെ ഒരു രാജ്യമാണ്. ആ ഭൂഖണ്ഡത്തിലുണ്ടായിരുന്ന അബോറിജിനൽസ് എന്ന് പറയുന്ന അവിടുത്തെ ഒറിജിനൽ ആദിവാസികൾ, ആ ആദിവാസികളെ ഇംഗ്ലീഷുകാരൻ ചെന്ന് ആ കരയിൽ കയറുകയും വലിയൊരു ഭൂമി കാണുകയും ചെയ്തപ്പോൾ അവരുടെ ഒരുപാട് മനുഷ്യരെ അവർ വെടിവെച്ചും അല്ലാതെയും കൊലപ്പെടുത്തുകയുണ്ടായി. ബ്രിട്ടനിലെ ചർച്ചിന്റെ അനുവാദത്തോടുകൂടിയായിരുന്നു അത് ചെയ്തിട്ടുള്ളത്. ചർച്ച് അതിന് ഫത്വ കൊടുത്തു. ഇംഗ്ലീഷുകാരന് ഒരു ഗുണമുണ്ട്, അവരെന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് തെറ്റായ രൂപത്തിലാണെങ്കിലും ആദ്യം ഒരു ഫത്വ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ, അനീതി ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചർച്ചിനോട് ഫത്വ ചോദിച്ചു. അപ്പൊ ചർച്ച് ഫത്വ കൊടുത്തു, തുണിയുടുക്കാത്ത, വീടുണ്ടാക്കി താമസിക്കാത്ത, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാത്ത, ഇത് മനുഷ്യകോലത്തിലാണെങ്കിലും അവർ മനുഷ്യരല്ല, അവർ മൃഗങ്ങളാണ്. മൃഗങ്ങളെ കൊണ്ട് മനുഷ്യന് ദോഷമുണ്ടെങ്കിൽ അതിനെ കൊല്ലാവുന്നതാണ്, അതുകൊണ്ട് അവരെ കൊല്ലാം എന്ന് ഫത്വ കൊടുത്തിട്ട് അവിടുത്തെ ആദിവാസികളെ, ഒട്ടേറെ ആദിവാസികളെ കൊന്നൊടുക്കുകയുണ്ടായി. ഓസ്ട്രേലിയയുടെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപിൽ വളരെയല്പം വെളുത്ത നിറമുള്ള മനുഷ്യന്മാരുള്ള ആശികളുള്ള സ്ഥലത്ത് മുഴുവൻ ആളുകളെയും കൊല ചെയ്ത് തീർക്കുകയും അവസാനത്തെ ആളെ കൊന്നതിന് ശേഷം മ്യൂസിയത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. കാരണം അവരുടെ ചരിത്രബോധം വളരെ വലുതാണ്. പിൽക്കാലഘട്ടത്തിൽ വരുന്നവർക്ക് ആരെയായിരുന്നു കൊന്നത് എന്നറിയണമല്ലോ. അതുകൊണ്ട് ആ ഒരു മനുഷ്യനെ മാത്രം ബാക്കിയാക്കി എന്നാണ് കഥ പറയുന്നത്, ചരിത്രം പറയുന്നത്. ഇപ്പോ ബ്രിട്ടീഷുകാരൻ സമാധാനം സംസാരിക്കുകയാണ്. ലോകത്ത് സമാധാനം വേണം, മരങ്ങൾ മുറിക്കരുത്, ജനങ്ങളെ ദ്രോഹിക്കരുത്, മൃഗങ്ങളെ കൊല്ലരുത്, ഉറുമ്പിനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഇവര് എവിടെ നിന്നാണ് ഇറങ്ങി വന്നത് എന്ന്. ഓസ്ട്രേലിയ ഇന്ത്യയിലെ നമ്മുടെ കോഴിക്കോട് നിന്ന്, കോഴിക്കോട്ടെ നടുവട്ടത്തിൽ നിന്ന്,
പരപ്പനങ്ങാടിയിൽ നിന്ന് റോട്ടരിയിൽ കപ്പൽ വെച്ചിട്ട് കടപ്പുറത്തു വന്ന് കാറ്റുകൊള്ളുന്നവനെയും കഥ പറയുന്നവനെയും മോഹിപ്പിച്ച് കപ്പലിൽ കയറ്റി കൊണ്ടുപോയ സ്ഥലമാണ് ഫിജി എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾ ഫിജിയിൽ ഇങ്ങനെയാന്ന് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഫിജിയിലെ ആളുകൾ മലയാളം സംസാരിക്കുകയില്ല, മലയാളം സംസാരിക്കുകയില്ല. വളരെ ഒന്നോ രണ്ടോ ആളുകൾ മലയാളം കുറച്ച് പറയുന്നവരുണ്ട്, അത് കുറച്ചാണ് പറയുക. എന്നാൽ മൗലി തോന്നുന്നുണ്ട്, ഉസ്താദ് മൗലി തോന്നിയിട്ട് അപ്പൊ അവര് പറഞ്ഞു മലയാളത്തിലൊന്ന് പറയണം. അപ്പൊ മലയാളത്തിൽ മൗലി തോന്നാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള തണിയേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓതി. അതുപോലെ മങ്കുസ് മൗലിദ്, മൊഹീദ്ദീൻ റാത്തിബ്, മൊഹീദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ്, റിഫായി റാത്തിബ്, എല്ലാ സംഗതിയുള്ള ഒരു നാടാണ് അവിടെ. എനിക്ക് അവരുടെ മൗലിദ് കേട്ടപ്പോ തോന്നിയത്, നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഉറുദുവിലെ പാട്ട് പാടാറുണ്ട്, നാഥ് ഷെരീഫ്. ഒന്നിന്റെ അർത്ഥവും പാടുന്നവർക്ക് അറിയില്ല. അതുപോലെ നമ്മൾ അറബിയിൽ മൗലിദ് ഓതുമ്പോ സാധാരണക്കാരായ ആളുകൾക്ക് അർത്ഥം അറിയാതെയാണ് ഓതുന്നത്. ഇതുപോലെ മലയാളത്തിൽ ഉള്ള മിലാദിന്റെ കവിതകള് അന്നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എനിക്കവിടെ തോന്നിയത്, ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഫാഷൻ മൗലിദുകൾ വന്നതിനു ശേഷം കുട്ടികൾ ലീഡ് ചെയ്യുന്ന മൗലിദില് ഈ പഴയ ശൈലികൾ ഇപ്പൊ ഇല്ല ഇല്ല എന്നുള്ളത് പക്ഷെ നമുക്കറിയില്ല. കാരണം പഴയ ശൈലി നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതുകൊണ്ട് നമുക്കതും അറിയാം, പക്ഷെ ഇപ്പൊ പ്രയോഗത്തിലില്ല. ഒരഞ്ചു വർഷവും കൂടെ കഴിഞ്ഞാൽ പിന്നെ ആ ശൈലി ഉണ്ടാവുകയില്ല. പുതിയ അറേബ്യൻ ശൈലിയിലുള്ള മൗലിദുകളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക. അന്ന് നമുക്ക് കേരളം കാണണമെങ്കിൽ നമ്മൾ ഫിജിയിലോട്ട് പോകണം. ഫിജിയിൽ ചെന്നാൽ അവിടെ തേങ്ങാച്ചോറും മാഞ്ഞച്ചോറും കലത്തപ്പവും നെയ്യപ്പവും ഒക്കെയുണ്ട്. അവര് പറഞ്ഞു കേരളത്തിന്റെ സംസ്കാരമാണിത്. എങ്ങനെയാണ് അതിവിടെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരുപാട് ആളുകളെ കോഴിക്കോട് നിന്ന് കൊണ്ടുപോയവരുണ്ട്. നടുവട്ടത്തു നിന്ന് പോയ കോയയാണ് അവിടെ മന്ത്രിയായി മാറിയിട്ടുണ്ടായിരുന്ന. ആ കോയയുടെ കുടുംബം ഇന്ന് ഫിജിയിലുണ്ട്. വലിയ കോയ എന്ന് പറയുന്നൊരു സമൂഹമുണ്ട്. കോയ എന്ന് പറയുന്നത് ഹാജ എന്ന് പറയുന്ന പണ്ഡിതന്മാർക്ക് തുർക്കിയിൽ ഉപയോഗിക്കുന്ന പേരാണ് ഹാജ. അത് മാറിയിട്ടാണ് കോയയായത്. അങ്ങനെയാണ് കോഴിക്കോട് കോയമാരുണ്ടായത് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ കൂട്ടത്തിലൊരു പഴയ പെണ്ണ് പറഞ്ഞു, എന്റെ ഉപ്പാപ്പ പരപ്പനങ്ങാടിയിലെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് മുതാലിയാണ്, അപ്പോ ഇറച്ചി വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോത്തിറച്ചി വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു. പരപ്പനങ്ങാടിയിൽ ചെന്ന് പോത്തിറച്ചി വാങ്ങി തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോ കാക്ക വന്ന് അത് കടിച്ചോണ്ടുപോയി. അങ്ങനെ വീട്ടിലേക്ക് എങ്ങനെ പോകുമെന്ന് വിഷമിച്ച് ദുഃഖിച്ച് പരപ്പനങ്ങാടി കടപ്പുറത്തിരിക്കുമ്പോ വെള്ളക്കാരൻ വന്നു, എന്തേ കുട്ടി ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ആ എന്നാ കപ്പലിൽ കയറിയോ, നിനക്ക് നല്ല ജോലി കിട്ടുമല്ലോ, പണം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആളുകളെ കയറ്റിക്കൊണ്ടുപോയി. വെള്ളക്കാരൻ വലിയ ബുദ്ധിയുള്ളവനാണ്. അവരിങ്ങനെ കടലിലൂടെ നടന്ന് ഫിജി ഐലൻഡ് കണ്ടപ്പോ അത് കരിമ്പ് കൃഷിക്ക് പറ്റിയ സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി. കരിമ്പ് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഈ ആളുകളൊക്കെ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയെ ഒരു കപ്പൽ മൊത്തം മറിഞ്ഞ് 200 ആളുകൾ ഒന്നിച്ചു മരിച്ചുപോയി. ബാക്കിയുള്ളവർ കുറെ ആളുകൾ വഴിയിൽ വെച്ച് മരിച്ചു. മരിച്ചവരൊക്കെ കടലിലേക്ക് എറിഞ്ഞു. പിന്നെയുള്ളവർ അവിടെ എത്തി ചാട്ടവാറുകൊണ്ട് അടിച്ച് ആണ് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചത്. പക്ഷെ അള്ളാഹു തആല വലിയ ഹിക്മത്ത് കണ്ട് അവരിവിടുന്ന് കോഴിക്കോട്ട് നിന്ന് പോയാലേ മങ്കൂസ് മൗലിദും റാത്തിബും കലിമത്തു തൗഹീദും വാങ്ങും, ഫിജിയിലെത്തുകയുള്ളൂ. 5% മുസ്ലിങ്ങൾ മാത്രമുള്ള ഫിജി ഐലൻഡില് ഇന്ന് അവിടെ നബിദിനം ഗവൺമെന്റിന്റെ ഔദ്യോഗിക അവധി ദിവസമാണ്. അങ്ങനെ അങ്ങോട്ട് പോയാൽ ഏത് രാജ്യത്തും നമുക്ക് കാണാം. ബ്രിട്ടീഷുകാരൻ അങ്ങനെ കൊണ്ടുപോയതുപോലെ തന്നെ ഓസ്ട്രേലിയയില് ഒരു ഭാഗത്തുനിന്നുള്ള ആളുകളെ പെറുക്കിയിട്ട് മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയിടും, അവിടെ കൃഷി ചെയ്യിക്കും, അവിടെ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും, അവർക്ക് വീടില്ലാതെ പരസ്പരം അറിയാതെ മാറിപ്പോകാൻ വേണ്ടി. ഇപ്പോ ഓസ്ട്രേലിയക്കടുത്ത് ഒരു ദ്വീപ് കണ്ടുപിടിക്കുകയുണ്ടായി. അമേരിക്കക്കാരൻ ആകാശത്തുകൂടെ പറക്കുമ്പോഴാണ് താഴെ ഒരു ദ്വീപ് കാണുന്നത്. അവിടെ മനുഷ്യരുണ്ട്, അവര് മൃഗങ്ങളെ അമ്പെയ്യുന്നുണ്ട്, പലതും നോക്കിക്കണ്ടു. ഇവരങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ചുറ്റുഭാഗത്തുമുള്ള രാജ്യക്കാര് മുഴുവനും കൂടെ പറഞ്ഞ് അവരെ പിടിച്ചുവെച്ചു പോകാൻ പാടില്ല എന്ന്. അവര് പറഞ്ഞു ഇന്ന് മനുഷ്യന്മാര് നമ്മൾ ആരെങ്കിലും അവിടെ ഇറങ്ങിയാൽ അവിടെയുള്ള മുഴുവൻ മനുഷ്യന്മാരും ജീവ് പോകും.
കാരണം എന്താണ്? നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നവരാണ്, സോപ്പ് ഉപയോഗിച്ച് തേക്കുന്നവരാണ്, അതുപോലെയുള്ള കെമിക്കലുകൾ തിന്നുന്നവരാണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ അങ്ങോട്ട് എന്നാൽ പ്രകൃതിയിൽ മാത്രം ഇടപഴകി ജീവിക്കുന്ന ആ മനുഷ്യന്മാർക്ക് ഈ രോഗങ്ങളെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞ് സംരക്ഷിച്ച ഒരു ഭൂമി ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോ ഓസ്ട്രേലിയയിലേക്ക് അവർ പട്ടികളെ കൊണ്ടുവന്നു, പൂച്ചയെ കൊണ്ടുവന്നു, മുയലിനെ കൊണ്ടുവന്നു. ഒരു നാട്ടിലുള്ള വസ്തുവല്ലാതെ മറ്റൊരു നാട്ടിലുള്ളത് ഇവിടെ കൊണ്ടുവന്നിട്ടാൽ അവിടെ ഭൂമിയിലെ സന്തുലിതാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകും. ഭൂമിയിലെ മീസാൻ നശിപ്പിച്ചാൽ ഭൂമിക്ക് തകരാറുകൾ വരും. ഇന്ന് ആ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം മുയലുകളെ കൊണ്ടാണ്. അത് പരത്തുന്ന രോഗങ്ങളാണ്. കാരണം ആ നാട്ടിലത് പറ്റുകയില്ല. അവിടത്തേക്ക് പറ്റിയ ജീവി കാംഗ്രൂസാണ്. ഈ വയറ്റിൽ സഞ്ചി കുട്ടികളെ കൊണ്ട് നടക്കുന്ന കാംഗ്രു എന്ന് പറയുന്ന ജീവിയാണ്. അതുപോലെ വേറെ ഒരുപാട് അവരുടെ ജീവികളുണ്ട്. ഇപ്പോ ബ്രിട്ടീഷുകാരൻ പറയുന്നു, ആദിവാസികളുടെ കൂടെ നടന്നിട്ട് അവരോട് പഠിക്കണം. കാട്ടുതീ ഓസ്ട്രേലിയയിലെ വലിയൊരു പ്രശ്നമാണ്. അതെന്താ? ആദിവാസികളെ കൊന്നുപോയതുകൊണ്ട് കാട്ടിൽ തീയിടാൻ ആളില്ല. ആദിവാസികൾ കൃത്യസമയത്ത് തീയിട്ട് പ്രത്യേക ഭാഗങ്ങളിൽ തീയിട്ട് അതിനെ കെടുത്തും. അത് കാടിന് ആവശ്യമാണ്. അങ്ങനെ തീയിടുമ്പോഴേ ചില വിത്തുകൾ മുളക്കുകയുള്ളൂ, ചില മരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് അവർ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോ ഒടും കാട്ടുതീ വന്നിട്ട് നാട് മുഴുവനും വലിയ ആഫത്തിൽ അകപ്പെടും. ഇങ്ങനത്തെ വലിയ ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളാണല്ലോ. അവർ വെറും കച്ചവടക്കണ്ണ് മാത്രമാണ്. മുസ്ലിം സമൂഹം ഒന്നിച്ചു നിൽക്കുന്ന ഏകത്വം എന്ന് പറയുന്നത് അത് മുഹമ്മദിയ വഹദത്തിന്റെ മഹബത്തിന്റെ ഏകത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കുടികൊള്ളുന്ന മുസ്ലിമിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് പിടിച്ചു പറിച്ച് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ആ മഹബത്തുള്ള കാലത്തോളം ഏതെന്ത് പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് ഈമാനെ സംരക്ഷിക്കാനുള്ള വലിയ കരുത്ത് മുസ്ലിമുണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്കിടയിലെ എന്തെങ്കിലും പുകകൾ കടത്തിവിട്ട് തീവച്ച് അവരെ മെല്ലെ മെല്ലെ ഈമാനെ മാറ്റിയെടുത്ത് അവരുടെ മനസ്സിൽ നിന്ന് വിശ്വാസത്തെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഇവിടെ ഞങ്ങളുടെ കച്ചവട തന്ത്രങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരനാണല്ലോ പഞ്ചാബിൽ നിന്ന് ഒരാളെ എഴുന്നള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തെ നബിയായി വാഴിച്ചത്. എല്ലാവരും മുഹമ്മദ് നബി, മുഹമ്മദ് നബി, മുഹമ്മദ് നബി. ഹയ്യും ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന പുന്നാര നബിയെ എന്ന് പറയുന്നതിൽ നിന്ന് മാറി ഇനിയൊരു നബിയുണ്ട്. ഇഷാന്റിനയുടെ നബിയാണ് ഈ മിർസാ ഗുലാം എന്ന് പറയുന്ന നബി. കോഴിക്കോട്ട് മുതലക്കുളത്തിനടുത്ത് മുതലയും കുളവുമില്ലാത്ത ആ സമയ ആ സ്ഥലത്ത് വന്നാൽ അവിടെ ഒരു കെട്ടിടത്തിന് മുകളിൽ ഡിഷാന്റിനെ വെച്ചത് കാണാം. അവിടെ എഴുതിയിട്ടുണ്ടാകും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വെള്ളച്ചായയിലെ ചായപ്പൊടി പോലെയാണ്. അതിൽ ഇസ്ലാം ഇല്ല. പക്ഷെ അതിനെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരനായിരുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ആ അതിൽ നിന്നൊന്ന് നീങ്ങട്ടെ എന്നായിരുന്നു ബ്രിട്ടീഷുകാരന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഡൽഹിക്കാരനായ ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്ന മനുഷ്യന് ശമ്പളം കൊടുത്ത് അദ്ദേഹത്തെ നിലനിർത്തിയതും പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാകുന്ന ഖലീൽ അഹമ്മദ് അംബേട്ടവിയും ഖാസിം നാനൂത്തവിയും അഷ്റഫ് അലി ഥാനവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും പോലുള്ള നാല് പണ്ഡിതന്മാരെ വാഴ്ത്തിയെടുത്ത് അവരെ കൊണ്ട് പ്രത്യേകമായി ചെയ്യിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം നബിയെ ഓർക്കാൻ പാടില്ല, ഹാജിർ നാസിർ എന്ന് മനസ്സിലാക്കാൻ പാടില്ല. അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അയ്യുഹൻ നബിയു അങ്ങനെ പറയാനാണല്ലോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ അങ്ങയുടെ മേൽ സലാമുണ്ടാകട്ടെ. എവിടെയാണ് നബിയുള്ളത്? നിന്റെ നിസ്കാരപ്പായയിലാണോ നബിയുള്ളത്? നിന്റെ മുന്നിൽ നബിയുണ്ടോ? ഉണ്ടെന്നാണ് മുഅ്മിനിന്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നബി തങ്ങൾ എവിടെയാണുള്ളത്? അങ്ങ് മദീനയിൽ അന്തിയുറങ്ങുന്ന മുത്തുനബി അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിന്നോട് സലാം മടക്കും എന്നാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ കാണുമെന്ന ബോധത്തോടെ നേരെ നേരെ നോക്കിയിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയണം എന്നാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സിലെങ്ങാനും തോന്നിപ്പോയാൽ അത് കഠോരമായ പാപമാണ് എന്ന് പഠിപ്പിക്കാനാണ്
ഈ ചിന്താഗതിക്കാരെ ഈ നാലുപേരെയും വെച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് പുസ്തകമെഴുതിക്കാൻ ഇംഗ്ലീഷുകാരൻ തയ്യാറായിട്ടുള്ളത്. സഹോദരന്മാർ മനസ്സിലാക്കണം, അങ്ങനെ നേരിട്ട് നബിങ്ങളെ ഓരോ അത്തഹിയാ തോതുമ്പോഴും കാണുന്നവരുണ്ടായിരുന്നു. ഒരു ദിവസം ഇമാം അഹമ്മദ് റിദാ ഖാൻ ഫളലെ ബറൽവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഉറക്കെ പറയുന്നു, മൂന്ന് പ്രാവശ്യം പറഞ്ഞു. നമസ്കാരം കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ഇമാം എന്തുകൊണ്ടാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഇന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഉറക്കെ പറയാനുള്ള കാരണം? ഇമാം അവർ പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅലൈക്കുമുസ്സലാം എന്ന് എന്നോട് നേരിട്ട് പറയാറുണ്ട്. പക്ഷേ അന്ന് എന്നോട് സലാം പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. നബി നിങ്ങൾക്ക് എന്നോട് പിണക്കമുണ്ടായി, കംപ്ലൈന്റ് ഉണ്ടായി, എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചപ്പോൾ അത് എല്ലാ ദിവസവും ഞാൻ നബികീർത്തനത്തിലെ ഒരു വരി എഴുതും, ഒരു വരിയെങ്കിലും ഒരു കവിത ഞാൻ എഴുതും. അന്ന് വലിയൊരു മസല പ്രശ്നം വന്ന് അതുമായി പരതി അതിലന്വേഷണവുമായിരുന്ന സമയത്ത് എനിക്ക് അന്ന് ഈ കീർത്തനം എഴുതാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും കിട്ടുന്ന ഒരു ഒരു ആനുകൂല്യം കിട്ടാതിരിക്കുമ്പോ ഒരു പിണക്കം, അത് സ്നേഹത്തിന്റെ പിണക്കമാണത്. അങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു ചൊല്ലിയത് എന്ന് ഇമാം റസാഖാൻ തങ്ങൾ പറയുകയുണ്ടായി. മുസ്തഫ ജാൻ റഹ്മത് പെ ലാഖോ സലാം, ശംഇ ബസ്മേ ഹിദായത് പെ ലാഖോ സലാം എന്ന് പറഞ്ഞ ഇമാം റസാ ഖാൻ അവരുടെ ഈരടികള് നമുക്ക് ലണ്ടനിൽ ചെന്നാൽ കേൾക്കാം, അമേരിക്കയിൽ കേൾക്കാം, ഓസ്ട്രേലിയയിൽ കേൾക്കാം, ന്യൂസിലാൻഡിൽ കേൾക്കാം, പാകിസ്ഥാനിൽ കേൾക്കാം, അറബ് രാജ്യങ്ങളിൽ കേൾക്കാം. പ്രത്യേകിച്ച് ഇൻഡോ പാക് സമൂഹത്തിൽ വെച്ച് ആ സമൂഹം ഏതെല്ലാം രാജ്യത്തുണ്ടോ അവിടെയെല്ലാം സുബ്ഹി നിസ്കാരത്തിന് ശേഷം മർക്കസിൽ വന്നാൽ നിങ്ങൾക്ക് കേൾക്കാം. നോർത്ത് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഈരടികൾ ചൊല്ലുന്നതായിട്ട് ലോകത്ത് മുഴുവനും വിഖ്യാതമായ അദ്ദേഹത്തിന്റെ ആ ഇഷ്കോ മഹബത്ത് നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒരു മുദ്രാവാക്യമാണ്. ഇഷ്കോ മഹബത്ത് അലാ ഹസ്രത് സിന്ദാബാദ്. ഇഷ്കു മഹബത്ത്, മുഅ്മിനിന്റെ മനസ്സിൽ ഇഷ്കും മഹബത്തും പ്രതിഷ്ഠിക്കുക എന്ന മഹത്തായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രയത്നം നടത്തിയിട്ടുള്ള മഹാപണ്ഡിതനാണ് ഇമാം അഹമ്മദ് റിദാ ഖാൻ ഫാദലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. അവരെപ്പറ്റി ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ ഈ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബറേൽവികളുടെ മൗലിദിന്റെ സദസ്സുകളിൽ കുട്ടികളെ ഇരുത്തും, പ്രത്യേക കുപ്പായമിട്ട് കുട്ടികളെ ഇരുത്ത് ഇത് നബിയാണെന്ന് പറയും, നബിയുടെ വേഷം കെട്ടിയിട്ട് പ്രകടനത്തിൽ കൊണ്ടുപോകും. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ തെറ്റിദ്ധരിച്ച പലരും നമ്മോട് തന്നെ പഴയ കാലത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളുടെ വിശ്വാസികളായ ആളുകൾ പോലും ഇവ അത്രയും വളരെ വ്യാപകമായ തെറ്റുകളാണ് അവരെ കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യ മനസ്സുകളിൽ നിന്ന് മഹബത്ത് എടുത്തു മാറ്റിയാൽ അവരെ എന്തും ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച ബ്രിട്ടീഷുകാരനും അവന്റെ ഉൽപ്പന്നങ്ങളായ വിതഴി പ്രസ്ഥാനങ്ങളുമാണ് ഈ ഒരാശയത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. ഇമാം അഹമ്മദ് റസാ ഖാന്റെ റസാഖാർ, അദ്ദേഹത്തിന്റെ ബസ്മേ മുസ്തഫ എന്ന് പറയുന്ന ബസ്മേ റസായെ മുസ്തഫ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അക്കാലഘട്ടത്തിലെ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലെ സംഘടനയുണ്ടായിരുന്നു. അതിന്റെ പതാകയാണ് ഇന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഉപയോഗിക്കുന്ന പതാക. ഹൈദരാബാദിലെ നൈസാമിന്റെ മുഫ്തിയായിരുന്ന, നാല് മദ്ഹബുകളിലും ഒരേപോലെ ഒരേ സമയത്ത് ഫത്വ കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന കേരളക്കാരനായ മഹാപണ്ഡിതൻ അല്ലാമാ ശിഹാബുദ്ദീൻ ഷാലിയാത്തി അവർ അദ്ദേഹം നേരത്തെ തന്നെ കേരളം വിട്ട് സഞ്ചരിച്ച് പല നാടുകളിലും ചെന്ന് അവിടുന്ന് കിതാബുകൾ സമാഹരിച്ചു കൊണ്ടുവന്ന മഹാപണ്ഡിതനാണ്. അതുപോലെ തന്നെ ആസ്ട്രോലാബും പോലെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ, ആസ്ട്രോണമിയുടെയും എഞ്ചിനീയറിംഗിന്റെയും മറ്റുമൊക്കെ പാഠങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചിരുന്ന മഹാപണ്ഡിതൻ കേരളത്തിലെ സമസ്ത
വ്യവസ്ഥയുടെ നേതാവായിരുന്ന മഹാനവറുകൾ. അദ്ദേഹത്തിന്റെ ലൈബ്രറി ചാലിയെത്തി എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അക്കാലഘട്ടങ്ങളിൽ അത്രയും വലിയ സമാഹരണം നടത്തുക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ഇന്നിപ്പോ നമുക്ക് യഥേഷ്ടം കിതാബുകൾ ലഭിക്കുന്ന ഒരു കാലമാണ്. അന്ന് അദ്ദേഹം വളരെ കൂടുതൽ വിദൂരങ്ങളിൽ സഞ്ചരിച്ചിരുന്നു. അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് ബറേലിയിലെത്തി അവിടെ നിന്ന് ഹനഫി മദ്ഹബിന്റെ ഫത്വയുടെ ഇജാസത്ത് വാങ്ങിയിട്ടുള്ളത് റസാഖാൻ അവറുകളിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വീര്യം ഉൾക്കൊണ്ട ആ പതാക തന്നെയാണ് കേരളത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത്. ഇന്ന് കേരളത്തിൽ പിടിക്കുന്ന മുസ്ലിം ജമാഅത്തിന്റെ പതാക, ആ ഹരിത ധവള ത്രിവർണ പതാക, ആ അതിലുള്ള ആ ഗുംബദ ഖദ്റാ പച്ചു നിറത്തിലുള്ള കുബ്ബ, റസാഖാൻ തങ്ങൾ മദീനയിലെത്തിയ സമയത്ത് ദൂരെ നിന്ന് തന്റെ കൺമുമ്പിൽ ആ ഗുംബദ ഖദ്റാ പച്ചക്കുബ്ബ കണ്ട സമയത്ത് റസാഖാൻ പാടിയ ഒരു കവിതയുണ്ട്. എന്റെ കൺമുമ്പിൽ കാണുന്ന ആ പച്ചക്കുബ്ബ, അത് കാണുമ്പോൾ എന്റെ തല താഴോട്ട് പോവുകയാണ്. എന്നോട് ആ സ്നേഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി എന്റെ തല എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ തലയെ ഒന്ന് പിടിച്ചു വെക്കൂ. അലങ്കാരികമായി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തെ അദ്ദേഹം വർണ്ണിക്കുകയാണ്. എന്റെ തല സുജൂദ് ചെയ്യാൻ പോകുന്നു. ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. ആ മനുഷ്യ ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കുക മാത്രമല്ല, അതിനുവേണ്ടി മാത്രമായി സ്വന്തം കിതാബ് എഴുതിയിട്ടുള്ള അസ്സുബദത്തു സക്കിയ ഫി തഹ്രീമി സുജൂദ് തഹിയ എന്ന് പറഞ്ഞ കിതാബ് എഴുതിയിട്ടുള്ള പണ്ഡിതന്. അദ്ദേഹം പറയുന്നു, എന്റെ ആ പ്രേമത്തിന് കണ്ണും കാതുമില്ല, സ്നേഹാധിക്യത്തിൽ എല്ലാം മറന്നുപോകും, അതുകൊണ്ട് എനിക്കിവിടെ സുജൂദ് ചെയ്യേണ്ടി വരുന്നു, എന്നെ പിടിച്ചു വെക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇഷ്കിന്റെ വചനങ്ങൾ പാടിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ കേരളത്തിലെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനും കേരളത്തിലെ പാതയും വലിയ സ്ഥാനമുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഉമറുൽ ഖാദി അൽ ബിലങ്കൂത്തി വെളിയങ്കോട്ട് ഉമർ ഖാദി തങ്ങൾ, അദ്ദേഹത്തിന്റെ മദാനിഹുകൾ വളരെ ചരിത്ര പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ സരസമായ ഭാഷ, അറബിയും മലയാളവും മിക്സ് ചെയ്തുകൊണ്ടുള്ള കവിതകൾ, അറബിയിൽ മാത്രമുള്ള അറബികളെപ്പോലും ആശ്ചര്യപ്പെടുത്തുന്ന കവിതകൾ, വളരെ വിഖ്യാതമായ അദ്ദേഹത്തിന്റെ ഫത്വകൾ, ഫത്വാ കവിതകൾ, ഇതെല്ലാം പുതിയ തലമുറക്ക് ഒരുപക്ഷേ അതിലേക്കൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവുകയില്ല. സന്ദർഭികമായി എന്റെ കൊച്ചുബാലനോട് ാണ് യുവസമൂഹത്തോട്, വിലങ്കൂത്തിയവറുകളുടെ ഉമറുൽ ഖാദിയവറുകളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. പൊന്നാനിയിൽ നിന്നൊരൽപ്പം പുഴ കടന്നാൽ വെളിയങ്കോട്ടെത്താം, അവിടുന്ന് ഒരു ചരിത്ര പുസ്തകം കിട്ടും. അത് വാങ്ങിയാൽ അതിൽ ആ ചരിത്രം ഉണ്ടാകും, അവർ ചൊല്ലിയ ബെയ്ത്തുകൾ ഉണ്ടാകും, അവരുടെ ആ വലിയ ദൗത്യങ്ങളെല്ലാം അതിൽ കാണാം. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പ്രസിദ്ധീകരിച്ച കേരള മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് നേരത്തെ NIT പ്രിൻസിപ്പലെ RAC ആയിരുന്നപ്പോഴുള്ള പ്രിൻസിപ്പലായിരുന്ന ജനാബ് ബഹാഉദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിന്റെ പുസ്തകം, ആ പുസ്തകത്തിൽ ഉമർ ഖാദി തങ്ങളുടെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ചാവക്കാട്ട് ജയിലിൽ ഉമർ ഖാദി തങ്ങളെ അറസ്റ്റ് ചെയ്തു. നേരം വെളുത്തപ്പോൾ അവരെ ജയിലിനുള്ളിൽ കാണാനില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എഡിറ്റർ ബ്രാക്കറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, ഏതോ പോലീസുകാരൻ തുറന്നുവിട്ടതാകാം എന്ന്. പക്ഷെ ആ ചരിത്രത്തിൽ തന്നെ, ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, പോലീസുകാരൻ പിറ്റേന്ന് പരാതിയുമായി നേരെ തന്നെ കളക്ടറുടെ അടുത്ത് ചെന്നു, അവർ കാര്യം ബോധിപ്പിച്ചു, അല്ലെങ്കിൽ അവർ കുടുങ്ങുമല്ലോ എന്ന്. അത് പിന്നീട് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി. മാത്രമല്ല എറണാകുളത്ത് ചെന്നപ്പോ എറണാകുളത്തെ SYS സെക്രട്ടറിയുടെ വീടിന് തൊട്ടടുത്താണ് ബഹാഉദ്ദീൻ സാഹിബിന്റെ വീട്. അപ്പൊ ബഹാഉദ്ദീൻ സാഹിബിന്റെ മക്കള് വീട്ടിൽ അദ്ദേഹത്തിന്റെ ആണ്ട് കഴിക്കുകയാണ്. ബിരിയാണി വെച്ചും പായസം വെച്ചിട്ടും കുടുംബക്കാരൊക്കെ വരുത്തി ആണ്ട് കഴിക്കുന്ന അദ്ദേഹം ഒരിക്കലും ഈ ആശയക്കാരനായിരിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ ഈ എഡിറ്റർ വകയായി എഴുതി കൊടുത്തതാകാം, അതുകൊണ്ട് തന്നെയാണ് ബ്രാക്കറ്റിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഉമറുൽ ഖാദി ബിലങ്കൂത്തിയുടെ വിഖ്യാതമായ മഹബത്തിന്റെ വചനങ്ങൾ, അരംബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുംബദ ഖദ്റാഇന് മുന്നിൽ മുവാജഹത്തു ഷരീഫയുടെ മുന്നിൽ ചെന്നുകൊണ്ട് അവിടെ നിന്ന് പാടിയ ബൈത്തുകൾ,
يا أكرم الكرماء على أعتابكم عمر الفقير المرتجي بلجل جنابكم والدمع في خديه سال سجيما صلوا عليه وسلموا تسليما തുടങ്ങിയ ആ വിഖ്യാതമായ കവിതകൾ രണ്ടു തരത്തിൽ ഒരേ കവിത ആവിഷ്കരിച്ചിട്ടുള്ള കവിതകള് അത് എസ് വൈ എസ് ബുക്സ് ചാണ്ട് ഇറക്കിയിട്ടുള്ള മൗലിദിന്റെ സമാഹാരത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആഷിഖീങ്ങൾ, ഇഷ്കിന്റെ മഹത്വം, ഇഷ്കിന്റെ മഹാന്മാർ, അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് മുഴുവനും ഇഷ്കിന്റെ വചനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ രംഗത്തെയും അവർ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് ആ മഹബ്ബത്ത് ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് അത് പിൻപറ്റുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ അതിന്റെ ഒരു പ്രാമാണികതയും ആധികാരികതയുമാണ്. സാംസ്കാരിക നായകന്മാർ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രംഗത്ത് വരുന്ന ചില ആളുകൾ അവർ പറയുന്നു ഇതൊന്നും സംസ്കാരമല്ല, സംസ്കാരം പിടിപ്പിക്കാൻ എന്ന് പറയുന്നവരാണ് പറയുന്നത് നമുക്ക് സംസ്കാരം മാറ്റണം. മുസ്ലിം പണ്ഡിതന്മാരിൽ ഘോഷിക്കുന്ന സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റിയതല്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, അതുകൊണ്ട് അവരെ കറുത്ത പർദ്ദയുടെ ഉള്ളിൽ തളച്ചിടാൻ പാടില്ല. അരവയറ് പുറത്തു കാട്ടാനും മാറു പുറത്തു കാട്ടിയിട്ട് കൈ വീശി നടക്കാനുള്ള അധികാരം അവർക്ക് കൊടുക്കണം എന്ന് പറയുന്ന സാംസ്കാരിക നായകനോട് എന്നു മുതലാണ് ഇത് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അത് 10-20 വർഷമായി എന്ന് പറയും. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു സംസ്കാരം? അന്ന് കുപ്പായമിടാതെ നടക്കലായിരുന്നു സംസ്കാരം. എങ്കിൽ പിന്നെ ഈ കുറച്ച് വസ്ത്രം ധരിക്കുമ്പോ അത് സംസ്കാരമായി മാറുന്നു. എങ്കിൽ തീരെ മനുഷ്യൻ വസ്ത്രം ധരിക്കാതെ നടക്കുകയല്ലേ വേണ്ടത്? അന്തമാനിലെ ആദിവാസികൾ അവരിപ്പോഴും വസ്ത്രമില്ലാതെയാണ് നടക്കുന്നത്. അതുപോലെ പല രാജ്യങ്ങളിലും കാടുകളിൽ ചെന്നാൽ അവിടുത്തെ ആദിവാസികൾ വസ്ത്രമില്ലാതെയാണ് നടക്കുന്നത്. എന്നാൽ മനുഷ്യ അങ്ങനെയല്ല നടക്കേണ്ടത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ തന്നെയല്ല മനുഷ്യനും ചെയ്യേണ്ടത്. അപ്പൊ അവർ പറഞ്ഞു അത് സംസ്കാരമല്ല. പിന്നെ ഏതാ സംസ്കാരം? അപ്പൊ കുറച്ചൊക്കെ ധരിക്കണം. കുറച്ചു വസ്ത്രം ധരിക്കുന്നത് സംസ്കാരമാണെങ്കിൽ കൂടുതൽ വസ്ത്രം ധരിക്കുന്നത് വലിയ സംസ്കാരമാണ്. ഏത് സംസ്കാരമാണ് ഇവർക്ക് പറയാനുള്ളത്? ഇന്നലെ ഒരു കാര്യം ചെയ്തു, 10 വർഷം കഴിയുമ്പോൾ മറ്റൊരു ഫാഷൻ വരുന്നു, പിന്നെ അടുത്ത 10 വർഷം കഴിയുമ്പോൾ മറ്റൊരു ഫാഷൻ വരുന്നു. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സംസ്കാരങ്ങളാണ് ഇവരുടെ. ഇസ്ലാമിന്റെ സംസ്കാരം, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരം, അത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള സംസ്കാരമാണ്. വസ്ത്രധാരണത്തിലതാണ്, അന്നപാനങ്ങളിലതാണ്, കുടുംബ ജീവിതത്തിലതാണ്, എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സംസ്കാരം, തഹദീബുകൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും കൊണ്ടു നടക്കേണ്ടതും. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ മഹബ്ബത്തിന്റെ വലിയൊരടയാളം തന്നെയാണ് ഇത്തിബാ എന്ന് പറയുന്നത്. മഹബ്ബത്ത് എന്ന് പറയുന്നത് കേവലം ഇത്തിബാ അല്ല. മഹബ്ബത്ത് എന്ന് പറയുന്നത് ഹൃദയത്തിൽ കുടികൊള്ളുന്നൊരു വികാരമാണ്. ആ സ്നേഹത്തിന്റെ വികാരം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ വലിയൊരടയാളമാണ് ഇത്തിബാ ചെയ്യുക എന്ന് പറയുന്നത്. മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, വളരെ കുറഞ്ഞ കാലം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച, പിന്നീട് വലിയ പണ്ഡിതനായി ലോകത്ത് വലിയ വെളിച്ചം വീശിയിട്ടുള്ള മഹാപണ്ഡിതനാണ് മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ. അവർ നബി തങ്ങളുടെ കൂടെ ഒരിക്കൽ യാത്ര ചെയ്തപ്പോ ഒരു വഴിയിലൂടെ അല്പം മാറി സഞ്ചരിച്ചു, പിന്നെ പിറകോട്ട് വന്ന് നേർവഴിയിലൂടെ തന്നെ പോയി. അപ്പൊ പിന്നീട് ഒരിക്കൽ ആ വഴിയിലൂടെ പോകുമ്പോ അബ്ദുല്ലാഹി ബിൻ ഉമർ അങ്ങോട്ട് പോയി, റിവേഴ്സ് എടുത്ത് പിന്നെയും പോകുന്നു. അന്നൊരിക്കൽ തെറ്റിപ്പോയതിന് ഇന്ന് പിന്നെയും തെറ്റേണ്ട കാര്യമുണ്ടോ? അതല്ല, ആ നബി തങ്ങൾ നടന്ന ആ വഴി ഒരൽപ്പം അങ്ങോട്ട് പോയി മാറി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പിൻപറ്റുക എന്ന മഹബ്ബത്തിന്റെ വലിയ അടയാളം കാണിച്ചിട്ടുള്ള മഹാപണ്ഡിതനായിരുന്നു സ്വഹാബിവര്യരായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ. കേരളത്തിലെ മുസ്ലിംകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള
യമനിലെ പണ്ഡിതന്മാർ, യമനിലുള്ള മുസ്ലിംകൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അയച്ചിട്ടുള്ള മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 38-ാമത്തെ വയസ്സിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ള വലിയ പണ്ഡിതനായിരുന്നു. ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിംകളും മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള സമയത്താണ് മുസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന SSFകാരനായ സഹാബിയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടനായി ഇസ്ലാമിലേക്ക് വന്ന വളരെ ചെറുപ്പക്കാരനായ മുആദ് റളിയല്ലാഹു അൻഹു മക്കയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി, മദീനയിലേക്ക് പോയി അവിടെ ശക്തമായ പ്രവർത്തനങ്ങൾ ചെറുപ്പകാല ആവേശത്തോടുകൂടി പ്രവർത്തിച്ച് ഒരുപാട് ആളുകളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിച്ച മഹാനവർകൾ നബിതങ്ങൾ മദീനയിൽ വന്നതിനുശേഷം അവരുടെ കൂടെ തന്നെ ജീവിക്കുകയും ഓരോ രംഗവും പകർത്തിയെടുക്കുകയും ചെയ്തു. അങ്ങനെ യമനിൽ നിന്നുള്ള ആളുകൾ വന്ന് ഇസ്ലാമിലേക്ക് വന്ന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഒരു മുദരിസ് വേണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുആദ് നീ യമനിലേക്ക് പോകണം, എന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഹറാം ഹലാല് കൊണ്ട് ഏറ്റവും നന്നായി അറിയുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണെന്ന സർട്ടിഫിക്കറ്റ് വളരെ ചെറുപ്പത്തിൽ തന്നെ ലഭിച്ചിട്ടുള്ള മഹാനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അവരെ യാത്ര അയക്കുകയാണ്. മുആദ് തങ്ങൾ പറയുന്നു, നബി എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് ഇവിടെ വിട്ടുപോകാൻ കഴിയില്ല. അങ്ങയുടെ ചാരത്തിരിക്കുന്ന, അങ്ങയോടൊപ്പം ഇരിക്കുന്ന ആ ഒരവസ്ഥ അതിന്റെ അപ്പുറത്ത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല നബിയെ. നബി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് യാത്രയേക്കുന്നു മുആദ്. മുആദ് പോകണം, ആ നാട്ടുകാരെ മുഴുവനും നന്നാക്കണം. ലഅന് യഹ്ദിയല്ലാഹു ബിക റജുലം വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ, മോനെ പോയിക്കൊള്ളു, നിനക്ക് ഒരാളെങ്കിലും ഹിദായത്താക്കാൻ സാധിച്ചാൽ അത് ഈ ഭൂമിയിലുമാകാൻ മുഴുവൻ കാര്യങ്ങളെക്കാളും, ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും ലഭിക്കുന്നതിനേക്കാളും മഹത്തരമാണെന്ന് പറഞ്ഞ് യാത്രയേക്കുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവെ ഒട്ടകപ്പുറത്ത് കയറി നബിതങ്ങൾ കൂടെ നടക്കുകയാണ്. യാത്രയേക്കുമ്പോഴങ്ങനെയാണല്ലോ, യാത്രയേക്കുമ്പോ പോകുന്നവരെ വാഹനത്തിൽ കയറി കൂടെയുള്ളവരൊപ്പം നടന്ന് ഗ്രാമാതിർത്തി വരെ നടന്ന് അവിടെ നിന്ന് വാഹനത്തിന് പിറകിൽ വാങ്ങുകൊടുത്തിട്ട് അങ്ങനെയാണല്ലോ യാത്ര അയക്കേണ്ടത്. ഇന്നതെല്ലാം നമ്മുടെ നാടുകളിൽ നിന്ന് അസ്തമിച്ചുപോയി. സുന്നത്തുകളെ നാം മടക്കിക്കൊണ്ടുവരേണ്ട, നാം ഹയാത്താക്കേണ്ട സുന്നത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതാണത്. പണ്ടുകാലത്ത് ബോംബെ വഴി ഹജ്ജിന് പോകുമ്പോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളുകളെ കയറ്റി അയക്കുമ്പോ ആളുകൾ വാങ്ങുകൊടുക്കുന്നത് കേൾക്കാറുണ്ടായിരുന്നു. യാത്രക്കാരന്റെ പിറകിൽ വെച്ച് വാങ്ങും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയെ, ഒന്നുകിൽ അങ്ങയും വാഹനപ്പുറത്ത് കയറുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി നടക്കാം, എനിക്ക് കഴിയില്ല നബിയെ, അതുകൊണ്ട് അങ്ങ് എന്നെ കൈ ഈ വാഹനത്തിന്റെ കൂടെ നടക്കുക ഒരിക്കലും എനിക്ക് പറ്റില്ല നബിയെ എന്ന് പറയുന്നു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. മുആദ് യാത്ര അയക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. യാത്ര പോകുന്നവർ വാഹനപ്പുറത്തും യാത്ര അയക്കുന്നവർ താഴെയുമാണ് മുആദ് പോയിക്കൊള്ളു മോനെ എന്ന് പറഞ്ഞ് യാത്ര അയക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മകനെ നീ തിരിച്ചു വരുന്ന സമയത്ത് ഒരുപക്ഷേ ഞാനുണ്ടാവുകയില്ല, എന്റെ ഖബറിന്റെ മുന്നിലൂടെ നീ നടന്നുപോയെന്ന് വരാം. വികാരഭരിതനായി കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് യമനിലേക്ക് പോയ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആ നാട്ടിൽ മുഴുവൻ ആളുകൾക്ക് മതം പഠിപ്പിച്ചു കൊടുത്ത്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ, യമനിലുള്ള പാണ്ഡിത്യമാണ്, യമൻകാരുടെ വിശ്വാസമാണ് ഏറ്റവും നല്ല വിശ്വാസം എന്ന് പറയുന്നത്, ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഹിക്മത്താണ്, അവരുടെ പാണ്ഡിത്യമാണ്, അവരുടെ വിജ്ഞാനമാണ്, അവർക്കുള്ള സയൻസാണ് ഏറ്റവും നല്ല സയൻസ് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ യമനി പാരമ്പര്യമാണ്
കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും മലേഷ്യയിലും സിംഗപ്പൂരിലും അതുപോലെ ഇന്തോനേഷ്യയിലും പലയിടങ്ങളിലും ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന സാധാത്തുക്കൾ അഹദൽ പാരമ്പര്യം മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ അഹദൽ അവേലത്ത് അള്ളാഹു അവരുടെ ദർജയേച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ മൂത്ത സഹോദരൻ അവരുടെ മകനാണ് ഇവിടെ ഇരിക്കുന്ന മുത്തുകോയ തങ്ങൾ നമ്മുടെ സോണൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ലത്തീഫ് ബാവത്തങ്ങൾ അവർ ഈ ഒരു പാരമ്പര്യം കേരളത്തിലൂടെ നീളം നോക്കി ചെന്നാൽ കാണാൻ കഴിയും. ആ പാരമ്പര്യമാണ് ഇവിടെ സുന്നത്തി ജമാഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകളാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ പാരമ്പര്യമായി അവിടുന്ന് കൊണ്ടുവന്നതും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായി പിൻപറ്റേണ്ട രാജ്യവും അവരുടെ നിലപാടും അവരുടെ ശൈലിയും അത് യമനിന്റേതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരിക്കൽ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന വബാരിക് ലനാ ഫീ ഷാമിന, ഷാമിലും യമനിലും ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. അബ്ബ നജദിന്റെ ആളുകൾ പറഞ്ഞു വഫീ നജദിന, നബി തങ്ങളൊന്നും പറഞ്ഞില്ല, വീണ്ടും പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന വഫീ യമനിന. അപ്പോഴും അവർ പറഞ്ഞു നബി തങ്ങൾ അതിനൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യവുമായി ചേർത്തി നോക്കിയാലെല്ലാം മനസ്സിലാക്കാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവരും അത് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളവരും ആരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ യമനിൽ വലിയ കലാപങ്ങൾ നടക്കുകയാണ്, അതുപോലെ സിറിയയിൽ നിരന്തരം കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരുള്ള ഒരു നാടാണ് ശ്യാം എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകൾ ആ നാട്ടിൽ തന്നെ നിന്നാൽ പറ്റൂല, അവര് നാടുവിട്ട് പല സ്ഥലങ്ങളിലും പോകണം, അപ്പോഴേ ദീൻ എല്ലാ നാട്ടിലും എത്തുകയുള്ളൂ. അതുകൊണ്ട് നാടുവിട്ട് പല നാടുകളിലും സഞ്ചരിച്ച് അവിടെയൊക്കെ ആളുകൾ ചെന്ന് മസ്ജിദ് ഉണ്ടാക്കുകയും നിസ്കാരം പഠിപ്പിക്കുകയും നോമ്പ് പഠിപ്പിക്കുകയും നന്മ പഠിപ്പിക്കുകയും വേണം. കള്ളവും കൊള്ളയും ചതിയും വഞ്ചനയും കൊലപാതകവും വ്യഭിചാരവും മദ്യപാനവും മയക്കുമരുന്നും പോലുള്ള എല്ലാ വിപത്തുകളിൽ നിന്നും ആളുകളെ ദൂരത്താക്കി നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ആള് വേണം. അതുകൊണ്ട് ഇടയ്ക്കിടെ കലാപങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, അപ്പൊ ആളുകൾ നാടുവിട്ട് ഓടും. അൽഹംദുലില്ല, യമനിൽ ഷാമിൽ നിന്ന് പോയ ആളുകൾ അവര് അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഹോളണ്ടിലുണ്ട്, പോളണ്ടിലുണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. അത് അള്ളാഹുവിന്റെ ഹിക്മത്തുകളുടെ ഭാഗമാണത്. അള്ളാഹു ലോകത്ത് മുഴുവനും സമാധാനം നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അവന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ അസ്റാദകൾ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആ രാജ്യത്തിന് ഇസ്ലാം പഠിപ്പിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തകനായ യുവ പ്രവർത്തകനായ മുആദ് ഇബ്നു ജബൽ എന്ന അവനാകാലത്തുള്ളത് എവിടെയെല്ലാമാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. മക്കയിൽ നിന്ന് അവിടത്തേക്കുള്ള ദൂരം, മദീനയിൽ നിന്നുള്ള ദൂരം എത്രമാത്രമാണ്! അതിനപ്പുറത്തേക്ക് യൂറോപ്പിലെ സ്പെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഉന്തുലുസ് എന്ന് പറയുന്ന സ്ഥലത്ത് സാധാരണ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ആ പർവ്വതം, അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്നു, തമിഴ്നാട്ടിലേക്ക് വന്നു, അതുപോലെ അങ്ങ് വടക്കോട്ട് വീണ്ടും കിഴക്കോട്ട് നീങ്ങിയാൽ ചൈനയിൽ ചെന്നാൽ അവിടെയും സ്വഹാബികളുടെ സാന്നിധ്യമുള്ളതിന്റെ അടയാളം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സ്വഹാബികൾ സഞ്ചരിച്ചു, സയ്യിദന്മാര് സഞ്ചരിച്ചു, പണ്ഡിതന്മാര് സഞ്ചരിച്ചു, അങ്ങനെ ലോകത്തങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് വിശുദ്ധ ദീനിന്റെ സത്യസന്ദേശം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും സമാധാനത്തിന്റെ വഴിയിലൂടെ മാത്രമാണ് പോയിട്ടുള്ളത് എന്ന് ചരിത്രമുടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം സമുദായത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കാനും ഭീകരവാദികളായി ചിത്രീകരിക്കാനും വേണ്ടിയെല്ലാം പടിഞ്ഞാറു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് മാത്രമേ കാരണമായിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്പ് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിലും ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ ഒരു മസ്ജിദിൽ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പോയി.
ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മർക്കസിന്റെ എച്ച് ആർ മാനേജർ അമീർ ഹസൻ, അദ്ദേഹം ആ നാട്ടുകാരനാണ്, പാസ്പോർട്ടുള്ള ആളാണ്. അദ്ദേഹം 3 വർഷം ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം മേൽപോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നേരത്തെ കുരിശായിരുന്നല്ലോ, ചർച്ചായിരുന്നു അത്. ആ ചർച്ച് വാങ്ങി മസ്ജിദാക്കിയിട്ട് 1 വർഷമേ ആയുള്ളൂ. എത്ര ചർച്ചുകളാണ് പാശ്ചാത്യ രാജ്യങ്ങളില്, ഓരോ വർഷവും നിരവധി ചർച്ചുകൾ വിൽപ്പനക്ക് വെച്ച് ആളുകൾ അത് വാങ്ങിയിട്ട് മസ്ജിദാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് വാങ്ങിയിട്ട് കള്ളുഷാപ്പാക്കുന്നു, പലതും ആക്കി മാറ്റുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം അത് ലോകത്ത് മുസ്ലിംകൾ മാത്രമേ ബ്രിട്ടീഷ് രാജാവ് ബ്രിട്ടീഷ് രാജ്ഞി ക്രിസ്തീയ മതത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യമാണ് ബ്രിട്ടൻ. ചർച്ചിനോട് ഭിന്നിപ്പുണ്ടായതിന്റെ പേരിൽ ഇവാഞ്ചലിക് മിഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു ചർച്ച് രൂപീകരിച്ച ആ രാജ്ഞിയുടെ കുടുംബവും എല്ലാം തന്നെ നിലകൊള്ളുന്ന നാട്ടിൽ അവിടുത്തെ സർവേ പറയുന്നത് 10% ആളുകൾ മാത്രമേ ആ നാട്ടിൽ മതവിശ്വാസികളായി മതമനുസരിച്ച് ജീവിക്കുന്നവരുള്ളൂ എന്നാണ്. അതില് 7 ഭാഗം, 10-ൽ 7 മുസ്ലിങ്ങളാണ്. അപ്പൊ മറ്റുള്ളവർ ും മതം ഇല്ലാതെ എങ്ങനെയോ ജീവിക്കുന്നവർ എങ്കിൽസ് പറഞ്ഞതുപോലെ കല്യാണമൊന്നും ആവശ്യമില്ല, കണ്ടവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ആണും ഏതെങ്കിലും പെണ്ണും തമ്മിൽ ഭോഗിക്കട്ടെ, മക്കളുണ്ടാകട്ടെ, എങ്കിൽ അതെല്ലാം സ്റ്റേറ്റിന്റെ മക്കളായി മാറും, അപ്പൊ എന്റേത് എന്റേതെന്ന് അവകാശം പറയാൻ ആരും ഉണ്ടാവുകയില്ല, അങ്ങനെ വരുമ്പോൾ എല്ലാം രാജ്യത്തിന് വേണ്ടിയാകും എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പരിസ്ഥിതിയാണ് ആ നാട്ടിലുള്ളത്. അവിടെയൊക്കെ നന്മയുടെ ചിന്തിച്ച് നടന്ന് കഷ്ടപ്പെട്ട് സമാധാനം കിട്ടാതെ നടക്കുന്ന ഈ ആളുകൾ അവസാനമായി സമാധാനം കണ്ടെത്തുന്നത് വിശുദ്ധ ഇസ്ലാമിലാണ്. ഇസ്ലാം ആരെയും ദ്രോഹിക്കാത്ത മതമാണ്, ഇസ്ലാം ആരെയും ക്രൂശിക്കാത്ത മതമാണ്, ഒരാളെയും ദ്രോഹിക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ്. മുഹമ്മദുർ റസൂൽ ഒരു സംഘടനയായി മാറി. ഇനി കർഷകന്മാർക്ക് വേറെ സംഘം വേണം, വാഹനത്തൊഴിലാളികൾക്ക് വേറെ സംഘം വേണം, മത്സ്യത്തൊഴിലാളികൾക്ക് സംഘം വേണം, അതുപോലെ തന്നെ അന്യനാട്ടുകാരായ തൊഴിലാളികൾക്കും വേണം ഇസ്ലാമിക പ്രവർത്തനങ്ങൾ. എഞ്ചിനീയർമാർ ഡോക്ടർമാർക്ക് സംഘടന വേണം. അങ്ങനെ ഓരോരുത്തർക്കും എല്ലാവർക്കും പ്രത്യേക വിങ്ങുകൾ ഉണ്ടായി. സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രസ്ഥാനിക രംഗത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന്റെ വളർച്ചയും മികവുമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പുതിയ വളർച്ചയുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതൊരു പ്രസ്ഥാനത്തിന്റെ മീലാദ് ആഘോഷത്തിന്റെ ആവേശത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രയോക്താക്കളും പ്രവർത്തകരുമായി നമ്മുടെ നാടുകളിലും വീടുകളിലും മഹല്ലത്തുകളിലും ഗ്രാമങ്ങളിലും പ്രവർത്തിച്ചാൽ ഇൻഷാ അള്ളാ വിശുദ്ധ ദീനിന്റെ സത്യസന്ദേശം സമൂഹത്തിൽ എത്തിക്കുന്നതിന് നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനരായ മുഖ്യപ്രഭാഷകൻ എസ് വൈ എസ് എന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മൗലാന പേരോട് ഉസ്താദ് അവരുടെ വേദിയിൽ എത്തിയിരിക്കുന്നു. എല്ലാവരും ഇരിക്കുക. അതുകൊണ്ട് നേരത്തെ ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, ഇൻഷാ അള്ളാ 10-ാം തീയതി കോഴിക്കോട്ട് നടക്കുന്ന അന്താരാഷ്ട്ര മിലാദ് കോൺഫറൻസ് നമുക്ക് വലിയ ഏറ്റവും വലിയ സംഗമമായി കോഴിക്കോടിന്റെ കടൽ തീരത്ത് ഇൻഷാ അള്ളാ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഈജിപ്ത്, യമൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ടുണീഷ്യ, ലണ്ടൻ, സൂദാൻ, ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള മഹാപണ്ഡിതന്മാരും കീർത്തന കാവ്യക്കാരും പലരും എല്ലാവരും വരുന്ന വലിയൊരു പരിപാടിയാണ്. അതിനു മുമ്പ് ഇവിടെ പുനൂർ മർക്കസ് ഗാർഡനിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മുൽത്തഖ് ദഅവൽ ഇസ്ലാമി സെക്കൻഡ് ഇസ്ലാമിക് ദഅവ കോൺഫറൻസ് ആണ് അത്. ഇന്ന് അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രഭാഷണ പരിപാടി. അത് ഇന്നത്തേത് പുനൂർ പ്രദേശത്തുള്ള വയസ്സന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ളതാണ്. നാളെ മുതൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ള വാദ പരിപാടിയാണ് നാളെയും മറ്റന്നാളും നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല വെള്ളിയാഴ്ച രാവിലെ അവേലത്ത് മഖാം സിയാറത്ത് ചെയ്ത് ശേഷം മഖാം സിയാറത്ത് ചെയ്ത്
രത്നപാതരായി നടന്നു വന്ന് പതാക ഇട്ട് നിൽക്കുന്ന പരിപാടിയിൽ, എല്ലാ ദിവസവും രാത്രിയിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ എല്ലാ പൊതുജനങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാത്തവർക്കും പ്രവേശനം ഉണ്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച കോഴിക്കോട്ട് നടക്കുന്ന പ്രത്യേകമായ വിശിഷ്ടമായ പണ്ഡിത കോൺഫറൻസും കഴിഞ്ഞിട്ടാണ് നമ്മുടെ മിലാദ് കോൺഫറൻസ് വലിയ പരിപാടി നടക്കാൻ പോകുന്നത്. അതിന്റെ പൂനൂരില് ഒരു സുന്നി ആദർശ മുഖാമുഖം നടക്കുന്നുണ്ട്. കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാരും ആലവി സഖാഫി കുളത്തൂരും സംബന്ധിക്കുന്ന ഈ പരിപാടികളിലേക്കെല്ലാം നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട്